ഹസിസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പ്ലം കേക്ക് ആണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 1 കപ്പ്, ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് 1 കപ്പ്, മിൽക്ക് മെയ്ഡ് 150 ml, ബട്ടർ 50 ഗ്രാം, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, സിന്നമൺ പൗഡർ 1/4 ടീസ്പൂൺ, നട്ട്മെഗ് പൗഡർ 1/4 ടീസ്പൂൺ, സോഡ 100 ml. നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. പഞ്ചസാര ചെറുതായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. നന്നായിട്ട് കളറ് മാറി വരണം. ഇപ്പം നല്ല ബ്രൗൺ കളറ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ കാഷ്യൂനട്ട്സും ആൽമണ്ട്സും റേസിൻസും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കണം. നമുക്ക് ഒരു ബൗളിലേക്ക് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സിന്നമൺ പൗഡർ, നട്ട്മെഗ് പൗഡർ എന്നിവ ഒരരിപ്പയിൽ കൂടി നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കണം. എന്ത് പൗഡറുകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് അരിച്ചു വെച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മുട്ട ഉപയോഗിച്ചിട്ടില്ല. ഇതിലേക്ക് നമുക്ക് മൈദ മിക്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഫ്ലേവറാണിതിന്. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ദിവസം മാത്രമേ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ദിവസം ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റാണ് ഈ പ്ലം കേക്ക്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് ടിന്ന് നന്നായിട്ട് ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഒഴിവാകാനായി ഒന്ന് തട്ടിക്കൊടുക്കാം. ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വാഷർ ഒഴിവാക്കിയിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. പ്രീഹീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് സെപ്പറേറ്റർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കേക്ക് വെച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് 1/2 മണിക്കൂർ നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. വാഷറും വിസിലും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.